ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പുൾമിയ കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇപ്പോൾ ട്രെൻഡായ ഒരു അടിപൊളി കേക്കാണിത് ബേസ് കേക്ക് ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ ഫ്ലേവറിലാണ് നല്ല കളർഫുള്ളായ ഒരു കേക്കാണിത് കുട്ടീസിനൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും ഈ കേക്ക് പുൾ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ഫീലാണ് പുൾമിയപ്പ് കേക്ക് എങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം ഞാനിവിടെ 3/4 കപ്പ് ഫ്ലോറാണ് എടുത്തിട്ടുള്ളത് അതിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ ഫ്ലോർ എടുത്തു മാറ്റാം ഇനി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം ഇനി ഒരു ബൗളിലേക്ക് അരിപ്പ് വെച്ച് കൊടുക്കാം അതിലേക്ക് ഫ്ലോർ മിക്സ് ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇവയെല്ലാം കൂടി നന്നായി അരിച്ചെടുക്കാം 3 പ്രാവശ്യം ഇങ്ങനെ അരിച്ചെടുക്കാം അല്ലെങ്കിൽ ഒരു വിസ്ക് വെച്ച് നന്നായി മിക്സ് ചെയ്തെടുത്താലും മതി ഞാനിവിടെ വിസ്ക് വെച്ച് നന്നായി മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഞാനിവിടെ 2 മുട്ടയാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് 1 പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് 1/4 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം കേക്കിന് നല്ലൊരു ഫ്ലേവറും പിന്നെ എഗ്ഗിൻ്റെ സ്മെല്ല് പോകാൻ വേണ്ടിയിട്ടാണ് വാനില എസൻസ് ഒഴിച്ചു കൊടുക്കുന്നത് ഹാൻഡ് ബീറ്റർ വെച്ച് എഗ്ഗ് നന്നായി പതപ്പിച്ചെടുക്കാം 1-3 മിനിറ്റ് ഇതുപോലെ ബീറ്റ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ എഗ്ഗിൻ്റെ യെല്ലോ കളർ മാറി വൈറ്റ് കളറായി വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് 3/4 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം മുഴുവനായിട്ട് ചേർക്കാതെ കുറച്ച് കുറച്ചായി ചേർത്ത് കൊടുത്ത് ബീറ്റ് ചെയ്തെടുക്കാം എഗ് ബാറ്റർ നല്ല ക്രീമിയായി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്ത് ഒന്നുകൂടെ ലോ സ്പീഡിലിട്ട് ബീറ്റ് ചെയ്തെടുക്കാം കാൽ കപ്പ് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ നമ്മുടെ എഗ് ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് നേരത്തെ അരിച്ചു മാറ്റി വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ച് കുറച്ചായി ചേർത്ത് കൊടുക്കാം ഇനി ഒരു സ്പാച്ചില വെച്ച് സെയിം ഡയറക്ഷനിലേക്ക് ബാറ്റർ പതിയെ ഫോൾഡ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ പതിയെയാണ് ഫോൾഡ് ചെയ്തിട്ടുള്ളത് വീഡിയോയുടെ ലെങ്ത് കൂടാതിരിക്കാൻ വേണ്ടി സ്പീഡിലാണ് വീഡിയോ ചെയ്തിട്ടുള്ളത് കേക്ക് ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി 6 ഇഞ്ചിൻ്റെ ഒരു കേക്ക് ടിൻ എടുത്ത് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്ത് ഒരു ബ്രഷ് വെച്ച് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം എല്ലാ ഭാഗത്തും നന്നായി സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഓയിലിൻ്റെ മുകളിൽ ഫ്ലോർ ഇട്ട് എല്ലാ ഭാഗത്തും എത്തുന്നവരെ നന്നായി ഒന്ന് തട്ടിക്കൊടുക്കാം ഇങ്ങനെയാണ് കേക്ക് ടിൻ ഗ്രീസ് ചെയ്തെടുക്കേണ്ടത് ഇതല്ലെങ്കിൽ ബട്ടർ പേപ്പർ യൂസ് ചെയ്താലും മതി ഗ്രീസ് ചെയ്ത് വെച്ച ടിന്നിലോട്ട് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം എയർ ബബിൾസ് ഒക്കെ പോവാൻ വേണ്ടി ബാറ്റർ ടാപ്പ് ചെയ്തെടുക്കാം 5 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത ഓവനിലോ കുക്കറിലോ 30 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം കേക്ക് ബേക്കായി വരുന്ന സമയം കൊണ്ട് ഗനാഷ് തയ്യാറാക്കിയെടുക്കാം മെല്ലോയുടെ ഡാർക്ക് കോമ്പൗണ്ടാണ് അതിനായിട്ട് യൂസ് ചെയ്യുന്നത്
ഒരു 50 ഗ്രാം ചോക്ലേറ്റാണ് എടുത്തിട്ടുള്ളത്. ഡബിൾ ബോയിൽ മെത്തേഡിലാണ് ഇവിടെ ഗണാഷ് ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിച്ചെടുക്കാം. അതിന് മുകളിൽ ഗ്ലാസ് ബൗൾ വെച്ചു കൊടുക്കാം. ഇതിലേക്ക് 1/2 കപ്പ് വിപ്പിംഗ് ക്രീം ആഡ് ചെയ്ത് കൊടുത്ത് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുക്കാം. വെള്ളത്തിൽ തട്ടാതെ വേണം ഗ്ലാസ് ബൗൾ വെക്കാൻ. ചോക്ലേറ്റൊക്കെ മെൽറ്റായി ഗണാഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് തണുക്കാനായി കുറച്ച് സമയം മാറ്റിവെക്കാം. കേക്ക് ഇവിടെ സോഫ്റ്റായി പൊങ്ങി വന്നിട്ടുണ്ട്. കേക്ക് നല്ല സ്പഞ്ചിയായി വന്നിട്ടുണ്ട്. ഇനി ഇത് 3 ലെയറായി കട്ട് ചെയ്തെടുക്കാം. ഒരു പ്ലേറ്റിൽ വെച്ചാണ് ഞാനിത് ഡെക്കറേഷൻ ചെയ്തെടുക്കുന്നത്. കുറച്ച് ക്രീം വെച്ച് അതിന് മുകളിൽ ഫസ്റ്റ് ലെയർ കേക്ക് വെച്ചു കൊടുക്കാം. ഇനി എല്ലാ ഭാഗത്തും ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ക്രീം വെച്ച് എല്ലാ ഭാഗത്തും കവർ ചെയ്ത് കൊടുക്കാം. അതിന് മുകളിൽ കുറച്ച് ചെറിയ പീസസ് ഇട്ട് കൊടുക്കാം. ഇനി സെക്കൻഡ് ലെയർ കേക്ക് വെച്ച് കൊടുക്കാം. അതിന് മുകളിലും ഷുഗർ സിറപ്പ് നന്നായി ഒഴിച്ചു കൊടുക്കാം. സെക്കൻഡ് ലെയറും ക്രീം വെച്ച് കവർ ചെയ്ത് ചെറിയ പീസസ് ഇട്ട് കൊടുക്കാം. ഇനി ലാസ്റ്റ് ലെയർ കേക്കും കൂടി വെച്ച് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. ഇനി കേക്കിനെ ഒരു OHB ഷീറ്റ് വെച്ച് കവർ ചെയ്തെടുക്കാം. ഞാനിവിടെ 2 ഷീറ്റ് ജോയിൻ ചെയ്തിട്ടാണ് കേക്കിനെ കവർ ചെയ്യുന്നത്. നല്ല ടൈറ്റായിട്ട് സെല്ലോ ടേപ്പ് വെച്ച് ഇത് ഒട്ടിച്ചു കൊടുക്കാം. മുകളിലും താഴെയും ടാപ്പ് ഒട്ടിക്കാം. ഇനി കേക്കിൻ്റെ മുകളിൽ ക്രീം ഫില്ല് ചെയ്യാം. ഇനി ഇത് ഒരു 5 മിനിറ്റ് ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചെടുക്കാം. മുകളിലത്തെ ക്രീം ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇനി ഡെക്കറേഷൻസ് ചെയ്യാം. കുറച്ച് ചെറിയ പീസസ് ഇട്ട് കൊടുക്കാം. റോസ്റ്റ് ചെയ്ത് വെച്ച പീനട്ട്സ് കുറച്ച് ചേർക്കാം. ഇനി കുറച്ച് ടൂട്ടി ഫ്രൂട്ടി ചേർത്ത് കൊടുക്കാം. ഒരു 3-4 സ്കൂപ്പ് വാനില ഫ്ലേവേർഡ് ഐസ്ക്രീമും കൂടി ചേർക്കാം. അതിന് മുകളിൽ ചോക്ലേറ്റ് ഗണാഷ് ഒഴിച്ചു കൊടുക്കാം. പുൾ ചെയ്യുമ്പോൾ താഴേക്ക് ഇറങ്ങാൻ വേണ്ടി ഗണാഷ് കുറച്ച് ലൂസാക്കിയിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതിൻ്റെ മുകളിലായി കുറച്ച് പിസ്താഷ്യം ആൽമണ്ട്സും ചേർത്ത് കൊടുക്കാം. കുറച്ച് പീനട്ട്സും കൂടി ചേർക്കാം. കേക്ക് നല്ല കളർഫുൾ ആവാൻ വേണ്ടി കുറച്ച് ചെറീസും ടൂട്ടി ഫ്രൂട്ടിയും ഇട്ട് കൊടുക്കാം. 2-3 സ്കൂപ്പ് ഐസ്ക്രീമും കൂടി ഇടാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സും ഡിഫറെൻറ്റ് ടേസ്റ്റുള്ള ഐസ്ക്രീമൊക്കെ വെച്ച് കേക്കിനെ ടേസ്റ്റിയാക്കി എടുക്കാം. പുൾമിയ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ കേക്കിൻ്റെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ പാർട്ട് കേക്ക് പുൾ ചെയ്യുമ്പോഴാണ്. ഇനി പതിയെ പുൾ ചെയ്തെടുക്കാം.
ഗണാഷും ഐസ്ക്രീമും ഡ്രൈ ഫ്രൂട്ട്സും കേക്കിൻ്റെ എല്ലാ ഭാഗത്തും സ്പ്രെഡായി വന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. ഇനി കേക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. നല്ല സോഫ്റ്റും ജ്യൂസിയുമാണ് നമ്മുടെ പുൾമിയപ്പ് കേക്ക്. ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ ഫ്ലേവറിലാണ് ഈ കേക്ക് ഉണ്ടാക്കിയിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലേവറിൽ കേക്ക് റെഡിയാക്കിയെടുക്കാം. ഒലിച്ചിറങ്ങിയിട്ടുള്ള ഐസ്ക്രീം മിക്സിൽ ഡിപ്പ് ചെയ്തിട്ട് വേണം കേക്ക് കഴിക്കാൻ. നല്ല ടേസ്റ്റുള്ള ഒരു അടിപൊളി കേക്കാണിത്. കാണാൻ തന്നെ നല്ല ഭംഗിയാണ് ഈ കേക്ക്. അതുപോലെ കഴിക്കാനും നല്ല ടേസ്റ്റിയാണ്. സോ എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം.